നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനങ്ങൾക്ക് വീണ്ടും ഇരുട്ടടിയായി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് യൂണിറ്റിന് 16 പൈസയുടെ വർധനവാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന രീതിയിലാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. BPL-കാർക്കും നിരക്ക് വർധന ബാധകമാണെന്നും പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ മുതൽ 2026 വരെ യൂണിറ്റിന് 12 പൈസ വർദ്ധിപ്പിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഫിക്സഡ് ചാർജിലും വർധനവുണ്ടായിട്ടുണ്ട്. വ്യാവസായിക മേഖലയിൽ ശരാശരി 2% നിരക്ക് വർധനവും ഇതോടൊപ്പം വരുത്തിയിട്ടുണ്ട്. വൈദ്യുതി ബോർഡ് 30 പൈസയുടെ വർധനവാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷനാകട്ടെ ശക്തമായ ജനരോഷത്തിന് പിന്നാലെ ഇതിനെ പൂർണ്ണമായി നിരാകരിച്ചു. സമ്മർ താരിഫ്, ഫിക്സഡ് ചാർജ് എന്നിവ വേണമെന്ന ആവശ്യം പോലും പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ആദ്യത്തെ 40 യൂണിറ്റ് വരെ നിരക്ക് വർധനവ് ബാധകമല്ല. തുടർന്ന് അതിന് മുകളിൽ വരുന്ന യൂണിറ്റുകൾക്കാണ് പലതരത്തിലുള്ള നിരക്ക് വർധനവുകൾ നിലവിൽ വരുന്നത്. KCB 2024-25 വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി 37 പൈസയുടെ വർധനവ് ആവശ്യപ്പെട്ടു വന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിലൂടെ വലിയ തോതിലുള്ള ജനരോഷം തന്നെയായിരുന്നു അന്ന് പങ്കുവയ്ക്കപ്പെട്ടത്. അതിന് പിന്നാലെ 16 പൈസയുടെ വർധനവിന് മാത്രമാണ് നിലവിൽ അംഗീകാരം നൽകിയതും. 2016 ഇടതു സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഇപ്പോൾ 5ാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. 2017, 2019, 2022, 2023 എന്നീ വർഷങ്ങളിൽ വർധനവ് വരുത്തിയിരുന്നു. 8% വർധനവ് വേണമെന്നാണ് KCB-യുടെ ആവശ്യം. ഇത്തരത്തിൽ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ KCB പറയുന്നതനുസരിച്ച് ഈ വർഷം 812.16 കോടിയും അടുത്ത വർഷം 1399.93 കോടിയും 2026-27 1522.92 കോടിയും കൂടുതൽ വരുമാനമായി നേടിയെടുക്കാൻ KCB-ക്ക് സാധിക്കും. വേനൽക്കാല താരിഫ് കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ വർഷം 111.08 കോടിയും അടുത്ത വർഷം 233 കോടി രൂപയും 2026-27 349 കോടി രൂപയും ആണ് അധിക വരുമാനമായി കിട്ടുന്നത്. വൈദ്യുതി നിരക്ക് വർധനയെ ന്യായീകരിച്ചുകൊണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അനിവാര്യ ഘട്ടത്തിലാണ് ഈ നിരക്ക് വർദ്ധിച്ചത് എന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. നിവൃത്തിയില്ലാതെയാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതരായത്. പല വിഭാഗക്കാർക്കും ഇത് വലിയ ദോഷം ചെയ്യുമെന്ന് അറിയാമെങ്കിൽ പോലും നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കൂടി വർദ്ധിച്ചതായി മന്ത്രി കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.